കമ്മ്യൂണിസ്റ്റ് ജീവിതവും അതിലൂടെ രൂപപ്പെട്ടു വരുന്ന സൗകര്യങ്ങളുമെല്ലാം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ താൽപര്യ സംരക്ഷണത്തിനും വേണ്ടിയാകണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പാണപ്പുഴച്ചാൽ ഇഎംഎസ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ സഹകരണത്തോടെയും സഹായത്താലുമാണ് സിപിഎമ്മിന്റെ ഓഫീസുകളെല്ലാം നിർമ്മിക്കുന്നത്. അതിനാൽ സത്യസന്ധമായ രീതിയിൽ ശരിയായ ദിശാബോധത്തോടെ അവരുടെ സേവന കേന്ദ്രമായി മാറാൻ പാർട്ടി ഓഫീസുകൾക്ക് കഴിയണമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പാണപ്പുഴച്ചാൽ ഇഎംഎസ് സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ പറഞ്ഞതുപോലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക്, ജില്ലാ കമ്മിറ്റിക്ക്, ഏരിയ കമ്മിറ്റിക്ക്, മിക്കവാറും ലോക്കൽ കമ്മിറ്റികൾക്കെല്ലാം ഓഫീസ് ഇപ്പോഴും സ്വന്തമായിട്ടുണ്ട്. ഇപ്പോഴാണ് ബ്രാഞ്ച് ഓഫീസുകൾ നല്ലതുപോലെ നിർമ്മിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. ബ്രാഞ്ച് ഓഫീസുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രം എന്ന നിലയിൽ തന്നെ അതിന് പ്രവർത്തിക്കാനാവണം. സഖാവ് പിണറായി സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓഫീസുകൾ ഉൾപ്പെടെ അതെല്ലാം സഞ്ചരിക്കുന്ന ഒരു കോടതിയാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എല്ലാം പരിഹരിക്കാനും എല്ലാറ്റിലും ഇടപെടാനും വളരെ സത്യസന്ധമായി ശരിയായ ദിശാബോധത്തോടെ അവിടെയെല്ലാം പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറാനും സാധിക്കണം ഈ ഓഫീസുകൾ. കമ്മ്യൂണിസ്റ്റ് ജീവിതവും അതിലൂടെ രൂപപ്പെട്ടു വരുന്ന സൗകര്യങ്ങളുമെല്ലാം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയും ആകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിപിഎം അടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം പി പി ദാമോദരൻ യൂത്ത് സെന്റർ ഉദ്ഘാടനം ചെയ്തു. കെ മധുസൂദനൻ, പി പി ദാമോദരൻ, ഇ പി ബാലകൃഷ്ണൻ, പി പി പ്രകാശൻ, ടി സുലജ, കെ വി രവീന്ദ്രൻ, കെ കുഞ്ഞിരാമൻ, കെ സജിത്ത്, കെ സനൂപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.